മിനിജിൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുത്തോലിക്ക് അടുത്ത് തന്നെയാണ്. മുത്തോലിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരം പോയി കഴിയുമ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു 11 സെന്റ് സ്ഥലവും ഒരു നല്ലൊരു പുതിയ വീടും കൂടെ പണി തീർന്നിട്ടുണ്ട്. ആ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഇത് 11 സെന്റ് സ്ഥലമുണ്ട്, 3 ബെഡ്റൂമുണ്ട്, 3 അറ്റാച്ച്ഡാണ്. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ചോദിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ മേഖലയാണ്, അടുത്തെല്ലാം വീടുകളുണ്ട്. പഞ്ചായത്ത് റോഡാണ്, പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് മാത്രമായിട്ട് വഴിവെട്ടി കയറിയിരിക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. നല്ല രീതിയിലുള്ള ഒരു പ്രത്യേക മോഡലിലുള്ളൊരു മതിലാണ് പണിതിരിക്കുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് റോഡിലാണ് എൻ്റെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെ നിന്ന് വരുന്ന റോഡാണ് കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് നേരെ പോകുന്നു. ഇത് വീട്ടിലേക്ക് കയറുന്ന മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്, കയറുന്ന ഭാഗം ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നല്ല മനോഹരമായൊരു ഗേറ്റ്. ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ബലമുള്ള ഗേറ്റ് തന്നെയാണ്, നല്ല കട്ടിയുള്ള പൈപ്പ് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ പണി തീർത്തിട്ടിരിക്കുന്ന നല്ലൊരു ഗേറ്റ് കടന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് വിശാലമായ ഒരു നല്ലൊരു മുറ്റത്തേക്കാണ്. ഇതാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചൊക്കെ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടാണ് കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് മുറ്റം. നമുക്ക് നല്ല എന്തെങ്കിലും കൃഷികളൊക്കെ ചെയ്യാനോ ഒരു ഗാർഡനൊക്കെ ചെയ്യാനൊക്കെ സൗകര്യമുള്ള നല്ലൊരു അടിപൊളി മുറ്റം. മുറ്റത്തുനിന്ന് നമ്മൾ എത്ര വണ്ടി വന്നാലും കയറ്റിയിടാൻ പറ്റുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള ഒരു മുറ്റമാണ്. ആ മുറ്റം കടന്ന് നമ്മൾ സൈഡ് വ്യൂവിലേക്ക് പോവുകയാണ്. ഇതാണ് സൈഡിൽ നിന്ന് നോക്കിയാലത്തെ വ്യൂ. സ്റ്റെയർകേസ്, ഇത് അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലൂടെ നമുക്കൊരു ബാക്ക് സൈഡിലും മുറ്റം വാസ്തുപ്രകാരം അളന്ന് തിരിച്ച് ഒരു കൃഷി ചെയ്യാനായിട്ടുള്ള സ്പേസ് അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുക. ഈ വീട് ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നത് മുത്തോലിയിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ അടുത്ത കാലത്ത് കിട്ടിയതിൽ ഏറ്റവും നല്ല എൻക്വയറി ആയിരുന്നു ആ വീടിന്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 10-12 പേര് ഇപ്പം കാണാനായിട്ട് വന്നു. ഒരു 10-25 പേരുകൾ വിളിച്ചിട്ട് നിൽക്കുന്നു. ഏതാനും ദിവസത്തിനുള്ളിൽ ആ വീട് കച്ചവടമാകും. കണ്ടിഷ്ടപ്പെട്ട് പോയിരിക്കുന്നവരുണ്ട്, ഫാമിലിയെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് പോയി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീട് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം അതിനടുത്ത് തന്നെയാണ്. മുത്തോലിയിൽ നിന്നും കൊഴുവനാൽ പള്ളിക്കത്തോട് പാമ്പാടി കൂരപ്പടയൊക്കെ പോകുന്നൊരു റോഡുണ്ട്. കെ റോഡിലേക്ക് പോയി ഇറങ്ങാനായിട്ടുള്ളൊരു ഷോർട്ട് വഴിയാണ്. ആ വഴിക്ക് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമ്മൾ വീണ്ടും എത്തി. കാർ പോർച്ചൊക്കെ നല്ലൊരു ക്ലാഡിംഗ് ടൈലാണ്, നല്ല ഭംഗിയുള്ളൊരു ക്ലാഡിംഗ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കാർ പോർച്ച് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്, ഭയങ്കര വലിപ്പമുള്ളൊരു കാർ പോർച്ചാണ്. അവിടെ നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ട് സ്റ്റെപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പം സിറ്റ് ഔട്ട് വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുക. ഇതാണ് മെയിൻ ജനൽപാളി. ജനൽപാളികൾ, ഫ്രണ്ട് പാളികളെല്ലാം ഇരുമ്പിൻ്റെ പാളികളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള പാളികളാണ്, ഒരിക്കലും ചെതല് പിടിക്കാനോ അല്ലെ അങ്ങനെയുള്ള സാധ്യതകളില്ല. തടിയേക്കാളും ബലവത്താണ്. ഇതാണ് മെയിൻ ഡോറ്. മെയിൻ ഡോറ് ഡബിൾ പാളി ഡോറാണ്. ഡബിൾ പാളിയായിട്ടുള്ള ഈ ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് സ്വീകരണമുറി. വലിപ്പമുള്ള നല്ല ഒരു സ്വീകരണമുറി, നല്ല ടൈല്. ഇത് നേരെ നോക്കുമ്പോൾ കാണുന്നത്
ടി വി വെക്കാനായിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇത് മേളിലാണെങ്കിൽ എല്ലാ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് ഇവിടെ ഒരു സോഫ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്പേസാണ്, ഒരു പാസേജാണ്. അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ ഈ സൈഡിലും അതുപോലെ തന്നെ കിച്ചണും ഡൈനിങ് അപ്പുറത്തെ സൈഡിലുമാണ്. നല്ല പാസേജുണ്ട്. ഇത് ഡൈനിങ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നത് കിച്ചൺ, ലെഫ്റ്റ് സൈഡിൽ വാഷ് ഏരിയ. ഇതാണ് വാഷ് ബേസിനൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഒതുക്കമുള്ള രീതിയിൽ തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്നൊരു വിൻഡോ ഒക്കെ ഉണ്ട് പുറത്തേക്ക് നോക്കാവുന്ന രീതിയിൽ. ഇതാണ് വീടിൻ്റെ പ്ലാൻ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡൈനിങ് ഏരിയയുടെ ഒരു ഭംഗിയാണ്. ലൈറ്റ്, ഫാൻസി ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതൊക്കെ പ്ലാവിൻ്റെയാണ് തടികൾ, പ്ലാവിൻ്റെ തടികൾ ഇട്ട് പണിതിരിക്കുന്ന ഒരു നല്ലൊരു കിച്ചൺ. കിച്ചണിലൊക്കെ മൾട്ടിവുഡിൻ്റെ നല്ലൊരു കബോർഡ് വർക്കുകളാണ് കൊടുത്തിരിക്കുക. നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുക. ഇതുകൊണ്ട് ട്രോളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് വെക്കാനായിട്ടുള്ള സ്പേസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം നല്ല ഒരു ഭംഗിയുണ്ട്. ഗ്രാനൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതുണ്ട്, ഇതൊരു ട്രോളി, വേറെ ഒരു അഡീഷണൽ ട്രോളി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് വരുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ, എല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തെടുക്കുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള വീട് തന്നെയാണ് ഇത്. എല്ലാം ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ സ്ഥലത്തിന് കൂടെ ചോദിക്കുന്ന വില 53 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ പ്രൈസാണ്. 53 ലക്ഷം രൂപ ചോദിക്കുന്നു. ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ആ തുകയിൽ നിന്നും ഉണ്ടാവും. ഇതാണ് ഒരു വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് സ്പേസ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വേറൊരു പടിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഡബിൾ പാളി ഡോറാണ്. ഇതൊക്കെ തുറക്കണമെങ്കിൽ സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല. നമ്മൾ പുറത്തെ ദൃശ്യങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പുറത്തെ ഡോറുകളുടെ കുറ്റികളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കുറുവാസംഗമൊക്കെ ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല, സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇനി വാർത്തകളിലൊക്കെ നമ്മൾ കുറുവാസംഗത്തെ പറ്റിയൊക്കെ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് പുറത്തേക്കുള്ള വാതിലുകളെല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ. അപ്പോൾ അതുപോലെയുള്ള നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ വർക്കുകളും. ഒന്നും മോശം പറയാനില്ല. ഇത് നമ്മുടെ റിമോട്ടോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാം. ഇവിടെ നമുക്ക് റിമോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഗ്ലാസ് ഇട്ടൊരു ചെയ്തിരിക്കുന്നത്. സെറ്റപ്പ് ബോക്സ്, ഇൻ്റർനെറ്റിൻ്റെ വൈഫൈ റൗട്ടറൊക്കെ അവിടെ കൊടുക്കാം. അപ്പോൾ ഇതാണ് ബെഡ്റൂമുകളിലേക്ക് നമ്മൾ കയറുകയാണ്. ബെഡ്റൂം ഇതാണ്. ഇത് ബെഡ്റൂം നല്ല ടൈലാണ്, വെർട്ടിഫൈഡ് ടൈൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം. ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഇത് ലിവിംഗ് ഏരിയ വഴിയാണ് എല്ലാ ബെഡ്റൂമിലേക്കുള്ള പാസേജ്. 3 ബെഡ്റൂമുണ്ട്, 2 അറ്റാച്ച്ഡും 1 കോമണുമാണ്. അപ്പോൾ ഈ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ, മീനച്ചിൽ ഹോംസ് ആഡ് ചെയ്യുന്ന ഏത് വീടും സ്ഥലവുമാണെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിക്കൂ. ഇവിടെ ഒരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വിളിക്കുക. തൊട്ട് ഈ വീഡിയോയോട് ചേർന്ന് തന്നെ നമ്മുടെ ഫോൺ നമ്പർ എപ്പോഴും കൊടുത്തിട്ടുണ്ടാവും. ഈ ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തിടും. മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പർ, 2 ഫോൺ നമ്പറാണ് മീനച്ചിൽ ഹോംസിനുള്ളത്. 9744877763 ഉണ്ട്. 9744877753 ഉണ്ട്.
മീനച്ചിൽ ഹോംസ് കേരള സർക്കാരിൻ്റെ റെറാ രജിസ്ട്രേഡ് ഏജൻസിയാണ്. ഒപ്പം മീനച്ചിൽ ഹോംസ് എന്ന പേര് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്നതാണ്. മീനച്ചിൽ ഹോംസ് എന്ന പേരിൽ ഇപ്പോൾ വ്യാജന്മാരിറങ്ങിയിട്ടുണ്ട്. അവർ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാർക്കറ്റ് പ്ലേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയെല്ലാം മീനച്ചിൽ ഹോംസിൻ്റെ മറ്റ് രീതികളിൽ അവരുടെ പേരുകൾ കാണിച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വ്യാജന്മാരുടെ തട്ടിപ്പുകൾ തിരിച്ചറിയുക. കാരണം ഏറ്റവും സത്യസന്ധവും സുതാര്യവുമായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനം, അപ്പോൾ ഈ സത്യസന്ധതയെ മുതലെടുത്ത് മറ്റൊരാൾ കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വേണമെങ്കിൽ നിയമ നടപടികൾ എടുക്കാൻ സാധിക്കും. അപ്പോൾ നിയമ നടപടികൾ എടുക്കാൻ നമ്മൾ ഇതുവരെയും മെനക്കെട്ടിട്ടില്ല. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന പേരാണ്. അപ്പോൾ മീനച്ചിൽ ഹോംസ് എന്ന പേരിൽ ഈ രണ്ട് നമ്പറല്ലാതെ മറ്റ് നമ്പറുകളിൽ നിന്ന് കോളുകൾ വരികയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അവർ ഈ കച്ചവടം, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകുതിയോളം തട്ടിപ്പ് നടക്കുന്നൊരു മേഖലയാണ്. അതിൽ സത്യസന്ധമായിട്ട് ചെയ്ത് വളർന്നു വന്നതാണ് മീനച്ചിൽ ഹോംസ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇനിയും മീനച്ചിൽ ഹോംസ് മുന്നോട്ട് എന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ഒരു രീതിയിലുള്ള തട്ടിപ്പുകളും തുകയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒരു രീതിയിലുള്ള തട്ടിപ്പുകളും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് തിരിച്ചറിയുക. മീനച്ചിൽ ഹോംസ് എന്ന പേരിൽ മറ്റാരെങ്കിലും നിങ്ങളെ വിളിക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ തിരിച്ചറിയുക. അപ്പോൾ പറഞ്ഞു വന്ന കൂടുതൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട ഒരു മനോഹരമായൊരു വീട്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തെ ഒരു ദൃശ്യമാണ്. അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായി എന്നും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.